ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് കേൾക്കുന്ന കഥയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് വളരെയധികം ഒരു സംശയവും അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പുതിയൊരു സംവിധായകൻ വ്യാസൻ ചേട്ടൻ 10-30 വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട്, പല വേഷങ്ങളിൽ റൈറ്ററായിട്ടും പ്രൊഡ്യൂസറായിട്ടുമൊക്കെ, പക്ഷേ സംവിധായകനായിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കഥ പറയുന്ന സമയത്ത് എനിക്കത് തീർന്നു. അത് തീർന്നു എന്നല്ല, എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇനി കൊടുക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതാവും എന്നുള്ള. പക്ഷേ അതിലല്ല കാര്യം. നല്ല ഡെഡിക്കേഷനോടെ വളരെ വർഷങ്ങളായിട്ട് ആ സബ്ജക്റ്റ് വ്യാസഞ്ചേരൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം കഥ പറഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് കണ്ണിൽ കാണാൻ കഴിയുക എന്നുള്ളത് ഒരത്ഭുതമാണ്. അത്രയും ഓരോ സീക്വൻസും എനിക്ക് വ്യാസഞ്ചേരൻ്റെ ഓഫീസിലിരുന്ന് കഥ കേൾക്കുമ്പോൾ ഞാൻ സിനിമ കണ്ടു പൂർണ്ണമായും. എനിക്ക് മുരുകൻ എങ്ങനെ നടക്കണമെന്നും അല്ലെങ്കിൽ മുരുകൻ എന്താണെന്നും, മുരുകൻ എന്നാണ് ഇതിലെ ക്യാരക്ടറിൻ്റെ പേര്, അയാൾ ജീവിച്ചിരിപ്പുണ്ട് ഒരു കമ്മട്ടിപ്പാടം പോലെ തന്നെ മറ്റൊരു ജീവിതം പറയുന്ന, സൗഹൃദം പറയുന്ന ഒരു കഥയാണ്. ഒരു സാധാരണക്കാരൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നം, അതിനു വേണ്ടിയിട്ടുള്ള അവൻ്റെ പ്രയത്നം, സമൂഹത്തിലെ രണ്ട് തലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധം, ഇതൊക്കെ വളരെ നന്നായി ഈ സിനിമയിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇപ്പം കമ്മട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള 2-3 പടങ്ങൾ ചെയ്തു. ഒന്ന് അയാൾ, അത് കഴിഞ്ഞ അലമാര, ബഷീറിൻ്റെ പ്രേമലേഖനം, കള്ളം. ഈ 4 ചിത്രങ്ങളിലും എനിക്കറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നമുക്കിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ സത്യമാണെന്ന് നമുക്ക് തോന്നണമല്ലോ, എന്നാലല്ലേ കേൾക്കുന്നവന് സത്യമായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. മുരുകൻ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളിയാണ്, ഞാനും മത്സ്യത്തൊഴിലാളിയാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഒരു വിദ്യാഭ്യാസം, അതായത് സ്കൂൾ വിദ്യാഭ്യാസം അല്ലാതെ അവരുടെ ഒരു അറിവുണ്ട്, അതൊക്കെ നമുക്ക് നേരിട്ട് അറിയാം, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പല രംഗങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള രംഗങ്ങളാണ്, ഞാനാണ് എന്ന് തോന്നിപ്പോകുന്ന രംഗങ്ങളാണ്. അത് തന്നെയാണ് ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് സിനിമ കാണുമ്പോഴും ഉണ്ടാവാൻ പോകുന്നത് അതായിരിക്കും. ഇത് നമ്മുടെ മറ്റേ രാഘവൻ ചേട്ടനെ പോലെ ഉണ്ടല്ലോ, ഇത് ശശിചേട്ടനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ. ഈ സിനിമ എന്ത് പറയുന്നു അത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിജയേട്ടൻ എന്ന് പറയുന്ന ഒരാൾ പ്രൊഡ്യൂസറാണ്, സീനിയർ ആക്ടറാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ വളരെ താഴെയെന്ന് ഇപ്പോൾ കയറി വന്നിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ, അതായത് ഈ സിനിമയിൽ ഇവർ രണ്ടുപേരും കാണുമ്പോൾ ഒരു ചെറിയൊരു ഉടക്കിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പിരിയാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ ഉടക്കൊന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ എനിക്കൊരു ബഹുമാന കൂടുതലും ഉണ്ട്. വിജയേട്ടൻ്റെ അടുത്തേക്ക് എപ്പോഴും ഞാൻ പോകാറില്ല, എങ്ങനെ പോയി സംസാരിക്കും, അദ്ദേഹം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയും കാര്യങ്ങളിൽ ഒരു 2 ദിവസം ഒരു മാറി നിൽക്കുമായിരുന്നു. ഇത് പതുക്കെ പതുക്കെ ഈ കഥ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, ക്യാരക്ടർ നമ്മളിലേക്ക് പിടിച്ചു തുടങ്ങിയപ്പോൾ രണ്ടുപേരും അറിയാതെ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടായി. വിജയേട്ടൻ ഈ ജോൺ മുരുകനെ കൊണ്ടു നടക്കുന്ന പോലെ വിജയ്ബാബു മണികണ്ഠനെ കൊണ്ടു നടക്കുകയായിരുന്നു ഗോവ മുഴുവനും. മുരുകനിൽ, സത്യം പറഞ്ഞാൽ മുരുകനിലാണ് കൂടുതലുള്ളത്. അത് ഒരു സത്യസന്ധത കൊണ്ടുള്ള ഒരു പൊട്ടത്തരങ്ങൾ, പിന്നെ ഭയങ്കര അറിവുണ്ട് എന്നുള്ള സ്വയം ഒരു ചെറിയ പൊക്കാളിത്തരം, ഈ പൊങ്ങച്ചമൊക്കെ ഉള്ള, അതൊക്കെ മണികണ്ഠനിലുണ്ട്. കമ്മട്ടിപ്പാടത്തിൽ നിന്ന് കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടറും മണികണ്ഠനും തമ്മിൽ വളരെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ. ഞാനൊരിക്കലും അത് എൻ്റെ ഇമേജിന് വേണ്ടിയിട്ട് ഞാൻ പറയണതല്ല, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയാണെന്ന് തന്നെ പറയും. ആർക്ക് വേണ്ടിയും എന്തും ചെയ്യും എന്നുള്ളൊരു സാധനം ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരാൾ നമുക്ക് തന്നൊരു ഷൈക്കാൻ തന്ന ആ നിമിഷം മുതൽ അയാൾ നമ്മളുടെ സുഹൃത്തായിരിക്കും, പെട്ടെന്ന് വിശ്വസിക്കുക, അതൊക്കെ സാമ്യമുണ്ട്. മുരുകനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫുമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു കഥാപാത്രം. കമ്മട്ടി നമ്മളൊരു സ്കൂളിൽ പഠിച്ചിട്ട്
ഒരു നാല് വരെ അഞ്ച് വരെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് വേറൊരു സ്കൂളിലേക്ക് ചേരുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രണ്ട് ദിവസം, ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ ഒരു ഫീലായിരുന്നു. കാരണം പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചർമാർ, പുതിയ പ്രിൻസിപ്പാൾ, അപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ സ്കൂളിലെ പ്രധാന പയ്യനായി. അതൊക്കെ എല്ലാ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് സിനിമകളും ഈ കുറഞ്ഞ കാലയളവിൽ ചെയ്യാൻ പറ്റി. ഇപ്പോൾ ബഷീറിൻ്റെ പ്രേമനാണെങ്കിൽ പക്ക കൊമേഴ്സ്യൽ ആക്ഷൻ കട്ട്, എല്ലാം നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാം ഉണ്ട്. പക്ഷേ അതിലും നല്ല രീതിയിൽ തന്നെ സെറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. സംവിധായകൻ നമ്മളെ വളരെയധികം അനീഷ് അൻവർ, പിന്നെ മിഥുൻ്റെ അലമാര അത് വേറൊരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ വ്യാസഞ്ചരൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രാജുവേട്ടൻ്റെ സെറ്റ് പോലെയും ഉണ്ട്, എന്നാൽ മറ്റ് കമേഴ്സ്യൽ സിനിമയുടെ കുറച്ച് സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് വിടുകയും എന്നാൽ ആ വിടുന്നതിൻ്റെ ഒപ്പം തന്നെ പിടിക്കുകയും ചെയ്യുന്ന സംവിധായകരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ നല്ല നടന്മാരാവുന്നത്. രാജീവേട്ടൻ ചെയ്തിട്ടുള്ളതും വ്യാസഞ്ചേട്ടൻ ചെയ്തിട്ടുള്ളതും തന്നെയാണ്. എന്നെ അഴിച്ചു വിടുന്നത് പോലെ എനിക്കൊരു ഫീല് തരും, എന്നാൽ അഴിച്ചു വിട്ടിട്ടുമില്ല. കൃത്യമായിട്ട് വന്ന് പറയും, അത് വേണ്ട നമുക്ക്, അത് വേണ്ട അത് മാറ്റി പിടിക്കാം, മറ്റോ സൂപ്പറായിട്ട് കേട്ടോ, അത് ഇത് ചെയ്യാണ്ടിരിക്കാനാണ് മറ്റേ സൂപ്പറായിട്ട് എന്ന് പറയാം. അപ്പോൾ അവർക്ക് അത്, അവർക്ക് സിനിമ മേക്ക് ചെയ്യുന്നതിന് മുമ്പേ തിയേറ്ററിൽ കാണുന്ന ഫീലിൽ അവർ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് മേക്ക് ചെയ്യാൻ വരുന്നത്. അവിടെ പോയിട്ട് ഡൗട്ടില്ല, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് വ്യാസം ചേരണം. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംവിധായകർക്കും അവിടെ ചെന്നിട്ടുള്ളൊരു ആലോചന എഴുത്തു അങ്ങനെയൊന്നുമില്ല. കൃത്യമായി അതിന് ഇന്നത്തെ ദിവസം എന്താ ചെയ്യണത്, അതിന് എത്ര പേര് വേണം എന്നുള്ള പ്ലാനൊക്കെ കൃത്യമായിട്ട്, ഇതിലെ അസിസ്റ്റൻസ്, അസോസിയേറ്റ് എല്ലാവരും നന്നായി, എല്ലാം എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസാണ് വ്യാസഞ്ചരൻ ഉപയോഗിച്ചിട്ടുള്ളത്. വ്യാസഞ്ചരന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പുതിയ സംവിധായകൻ ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം.